ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് ആണ്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വേണ്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ കപ്പയാണ്. അര കിലോ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കത് ഉടച്ചെടുക്കാം. ആ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് സവാള ഞാനിപ്പോ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചതച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കി നോക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് എടുക്കുക. കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ട കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കോ ക്രംസ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്ത് മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തിട്ട് നമുക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കാം വറുക്കാനായിട്ട്. നമ്മുടെ എല്ലാം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തീയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ഇത് വറുത്തെടുക്കാം. കപ്പ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കപ്പ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോക്കാം. താങ്ക് യു.